നമസ്കാരം. കോൺഗ്രസിൽ കുടുംബാധിപത്യമൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം കൈയാളുന്ന പാർട്ടിയുടെ നേതൃത്വവും അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പിന്നെ അവരെയൊക്കെ അനുസരിക്കുക, അവരൊക്കെ പറയുന്നത് പോലെ റാൻമൂളി നിൽക്കുക എന്ന് മാത്രമാണ് ഈ പാവം പിടിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ ദുർവിധി. അതിനെയൊക്കെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും കുടുംബാധിപത്യം എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. CPM-ൽ കുടുംബാധിപത്യമുണ്ടോ എന്ന ചോദ്യം അത് പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ മേഖലയിലെ കുടുംബാധിപത്യവും അല്ലെങ്കിൽ നമ്മുടെ പി ജയരാജന്റെ സഹോദരിയാണ് പി സതീദേവി, അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധവും അങ്ങനെ പരസ്പരമുള്ള ധാരണകളും, അതുപോലെ നമ്മുടെ എ വിജയരാഘവന്റെ ഭാര്യയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചർ, ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ CPM തൃത്താല ഏരിയ സമ്മേളനത്തിൽ ഔദ്യോഗിക വിഭാഗത്തെ വെട്ടി വിമത വിഭാഗമാണ് ഇപ്പോൾ അവിടെ ഭരണം അല്ലെങ്കിൽ പാർട്ടിയുടെ ആ ഒരു നേതൃത്വം പിടിച്ച് എടുത്തിരിക്കുന്നത്. TP മുഹമ്മദ് എന്നയാളാണ് ഇപ്പോൾ പാർട്ടിയുടെ തൃത്താല ഏരിയ സെക്രട്ടറി. മുഹമ്മദിന്റെ മകൻ ഷെഫീഖും ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക പാനലിൽ ഇല്ലാതിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജീന, MB കൃഷ്ണൻ എന്നിവരും കമ്മിറ്റിയിലെത്തിയിട്ടുണ്ട്. ഔദ്യോഗിക വിഭാഗം കൊണ്ടുവന്ന ലിസ്റ്റിൽ കഴിഞ്ഞ ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്ന MP കൃഷ്ണനും അഡ്വക്കേറ്റ് റജീനയും പാനലിൽ ഉണ്ടായിരുന്നില്ല. ഔദ്യോഗിക വിഭാഗത്തിനും വിമത വിഭാഗത്തിനും 10 പേർ വന്നതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഏരിയ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിലെ സെക്രട്ടറി PN മോഹനെ പരാജയപ്പെടുത്തിയാണ് ഈ മുഹമ്മദ് എന്ന വ്യക്തി വിജയിച്ചിരിക്കുന്നത്. ഇയാളുടെ മകൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ചെറിയ തോതിലുള്ള കുടുംബാധിപത്യവും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്താൻ തങ്ങൾക്കും അറിയാം എന്ന് CPM കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ മേഖലയിലെ ഈ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മാത്രം കൈയാളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമുക്കറിയാം എത്രയോ പേരുണ്ട്, PK ശ്യാമള, PK ശ്രീമതി, അതുപോലെ തന്നെ ഗോവിന്ദൻമാസ്റ്ററിന്റെ ബന്ധുക്കളുണ്ട്. അതായത് അവിടെയും ഈ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം CPM-ലുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ വിമർശിക്കപ്പെടുന്നില്ല എന്ന് മാത്രം. എന്തായാലും കുടുംബാധിപത്യത്തിലേക്ക് CPM എന്ന പാർട്ടി കൂടി താഴെത്തട്ടിൽ നിന്ന് എത്തുകയാണ്, മുകളിലല്ല താഴെത്തട്ടിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്.